എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ഐ എസ് എല്ലുമായും ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അപ്ഡേറ്റുകളിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സുമായും ഐ എസ് എല്ലുമായും ബന്ധപ്പെട്ട ഇതേപോലത്തെ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ മാർക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു വാർത്ത എന്ന് പറയാനുള്ളത് മുംബൈ സിറ്റി എഫ് സിയുമായും ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തന്നെയാണ്. അതെ, മുംബൈ സിറ്റി എഫ് സിയുടെ കോച്ചായിട്ടുള്ള ഡെസ് ബക്കിംഗ്ഹാമിനെ സ്വന്തമാക്കാൻ ഒരുങ്ങി ഇപ്പോൾ പുതിയൊരു ക്ലബ്ബ്. നിലവിൽ ഇ എഫ് എൽ ലീഗ് വണ്ണിലെ ലിൻകോളിൻ സിറ്റി എഫ് സി എന്ന ഒരു ക്ലബ്ബാണ് നിലവിൽ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കീഴിലാവട്ടെ മുംബൈ സിറ്റി എഫ് സി നല്ലൊരു ഫോമിൽ തന്നെയായിരുന്നു നിലവിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സെർജിയോ ലോബേറ എന്ന് പറയുന്ന ഒരു കോച്ച് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന് പടിയിറങ്ങിയ പിന്നെയാണ് ഇദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു സ്ഥാനം ഇദ്ദേഹം നല്ല പോലെ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇദ്ദേഹം ഇനി പുതിയൊരു ക്ലബിലേക്ക് പോകുമോ അതോ മുംബൈ സിറ്റി എഫ് സിയിൽ തന്നെ നിലനിൽക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു കാര്യമെന്ന് പറയാനുള്ളതും കേരള ബ്ലാസ്റ്റേഴ്സുമായും ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സൂപ്പർ താരമായിട്ടുള്ള വിദ്യാസാഗറിനെ പറ്റിയാണ് അടുത്തൊരു അപ്ഡേറ്റ്. അതെ, വിദ്യാസാഗർ സിംഗിനെ നോട്ടം വിട്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ പഞ്ചാബ് എഫ് സി. നിലവിൽ ഇപ്പോൾ സമ്മർ ട്രാൻസ്ഫറിലോ അല്ലെങ്കിൽ ജനുവരി ട്രാൻസ്ഫറിലോ ഇദ്ദേഹം പഞ്ചാബ് എഫ് സിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം വന്നിട്ടുള്ളത്. താരത്തിന് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സബ്ബിലായിരുന്നു താരം ഉണ്ടായിരുന്നത്. എന്തായാലും ഇതേപോലത്തെ ഒരു ഇന്ത്യൻ താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇഷാൻ പണ്ഡിതയും. എന്നാൽ ഇഷാൻ പണ്ഡിതയ്ക്കൊക്കെ കുറച്ച് മത്സരങ്ങളിലൊക്കെ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയാണ് ഇഷാൻ പണ്ഡിതയുടെ ശരിക്കത്തെ മത്സരങ്ങളുടെ കളി ആരംഭിക്കാൻ പോകുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിട്ടുള്ള ഡിമിട്രിസ് നേമൻ്റെ കോസിന് റെഡ് കാർഡ് കിട്ടി രണ്ട് മത്സരങ്ങൾ സസ്പെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് ഇഷാൻ പണ്ഡിത വരാൻ ചാൻസൊക്കെ ഉണ്ട്. ഇതോടൊപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കായിക വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.